ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സിസി സേയ. ഇന്ന് നമുക്ക് ഒരു ഇടിഞ്ചക്ക തോരൻ തയ്യാറാക്കിയാലോ. അപ്പൊ വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട്, യൂട്യൂബിലാണ് എന്റെ വീഡിയോ ആദ്യമായി കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്കിലാണ് എന്റെ വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ അതാ നമ്മുടെ ഇടിഞ്ചക്ക നമ്മൾ പറിച്ചെടുത്തു. നല്ല കറക്റ്റ് പാകത്തിന് ഇടിഞ്ചക്കയാണ് കേട്ടോ, നല്ല നീളമുള്ള ഇടിഞ്ചക്കയാണ് നമ്മൾ പറിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇതിനു മുമ്പ് ഞാൻ ഇടിഞ്ചക്കയും കടലയും ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, അത് കാണാത്തവരാണെങ്കിൽ ഒന്ന് പോയി കാണണം കേട്ടോ. ഇതിനേക്കാളും എനിക്ക് ഈ ഇടിഞ്ചക്ക തോരനേക്കാളും എനിക്ക് കൂടുതൽ ഇഷ്ടം ഇടിഞ്ചക്കയും കടലയും തോരൻ വെച്ചതാണ് കേട്ടോ. പക്ഷെ നമുക്ക് ഇടിഞ്ചക്ക ഒന്ന് വെച്ച് നോക്കാം, ഇതും നല്ലത് തന്നെയാണ് കേട്ടോ. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഒന്ന് വട്ടത്തി കണ്ടിച്ചെടുക്കണം. നന്നായിട്ട് അതിന്റെ പശയുണ്ട് കേട്ടോ, കറക്റ്റ് പാകത്തിനുള്ള ഇടിഞ്ചക്കയാണ് കേട്ടോ. അപ്പൊ നമുക്കൊരു ചിരട്ട ഉപയോഗിച്ച് ഇതിന്റെ പശയൊക്കെ ഒന്ന് നമുക്ക് ഒന്ന് തൂത്തെടുക്കാം. ഈ പശ കൊണ്ടാണ് കേട്ടോ പണ്ടൊക്കെ കണ്ണിമാങ്ങ അച്ചാർ ഉണ്ടാക്കുമ്പം ഭരണി അടയ്ക്കാൻ ഉപയോഗിക്കുന്നത്. വീണ്ടും നമുക്ക് മൊത്തം ഇടിഞ്ചക്ക ഇങ്ങനെ വട്ടത്തിൽ വട്ടത്തിൽ കണ്ടിച്ചെടുക്കാം. എന്നിട്ട് പശയെല്ലാം നമുക്ക് ചിരട്ട കൊണ്ട് തൂത്തെടുക്കാം. ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇടിഞ്ചക്കയ്ക്ക് നമുക്ക് തൊണ്ടി എത്തിയെടുക്കാൻ പറ്റും. അപ്പൊ മൊത്തം ഇടിഞ്ചക്ക ഇതാ ഞാൻ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതാ ഇങ്ങനെ കഷ്ണം എടുത്തിട്ട് തൊലി ഇങ്ങനെ ചെത്തിക്കൊടുക്കാം. കണ്ട എത്ര ഈസി ആയിട്ട് ചെത്തുന്നത് നോക്കിക്കേ, വളരെ പെട്ടെന്ന് നമുക്ക് ഇടിഞ്ചൊക്കെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ ഇതിനു മുമ്പ് നിങ്ങൾ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, വളരെ ഈസിയാണ് ഇങ്ങനെ ചെയ്തെടുക്കാനായിട്ട്. അപ്പൊ നമ്മുടെ മുഴുവൻ ഇടിഞ്ചക്കയും നമ്മൾ തൊലിയൊക്കെ ചെത്തി കളഞ്ഞു. ഇനി നമുക്ക് ഒന്നും കൂടെ അതിന്റെ പശയൊക്കെ ഉണ്ടെങ്കിൽ തൂത്ത് കളയാം. എന്നിട്ട് നമുക്ക് നടുക്കലത്തെ കൂഞ്ഞിൽ ചെത്തി കളഞ്ഞ് ചെറിയ പീസായി കണ്ടിച്ചെടുക്കണം. ഇനി നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കണ്ടിച്ചെടുക്കാം. ഉള്ളിൽ നിന്ന് ഇങ്ങനെ എടുത്തു കളഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് വീണ്ടും അത് ചെറിയ പീസാക്കി എടുക്കാൻ എളുപ്പമുണ്ട്. നമുക്ക് ഇനി ചെറിയ 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 ക്യൂബ്സ് ആയിട്ട് കണ്ടിച്ചെടുക്കാം. അപ്പൊ മൊത്തം ഇടിഞ്ചക്കയും കണ്ടിച്ചെടുത്ത് കഴുകി കുക്കറിൽ ഇട്ടിട്ടുണ്ട്. അണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും വെള്ളവും ചേർത്ത് വേവിച്ചെടുക്കാം. വെള്ളം ഒരുപാട് ചേർക്കരുത്, നമ്മുടെ ഇടിഞ്ചക്ക കുഴഞ്ഞു പോകും. അപ്പൊ കുറച്ച് വെള്ളം ഉപയോഗിച്ച് നമുക്ക് ഇടിഞ്ചക്ക വേവിച്ചെടുക്കണം. ഇപ്പം രണ്ട് വിസിലായിട്ടുണ്ട്, ഞാൻ സ്റ്റീം തുറന്ന് വിട്ടു. അപ്പൊ നമ്മുടെ ഇടിഞ്ചക്ക വെന്തിട്ടുണ്ട്, നമുക്കൊരു കഷ്ണം എടുത്തു നോക്കാം. കണ്ടതേ, ഞെക്കുമ്പോൾ തന്നെ കറക്റ്റ് വേവാണ്, കുഴഞ്ഞൊന്നും പോയിട്ടില്ല. ഇനി നമുക്ക് ഒരു ഇടിയം വെച്ച് നമുക്കൊന്ന് ഇടിച്ചെടുക്കാം. ഇങ്ങനെ ഇടിച്ചെടുക്കുന്നത് കണ്ടോ ഇടിഞ്ചക്ക എന്ന് തോരൻ ടേസ്റ്റ് ആവണത്. ഇപ്പം നമ്മുടെ ചക്ക അപ്പടിയും ഇടിഞ്ചക്ക അപ്പടിയും ഇടിച്ചെടുത്ത് കഴിഞ്ഞു. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. കറക്റ്റ്, നല്ല കറക്റ്റ് പാകത്തിന് വെന്തിട്ടുണ്ട്, വെന്തൊന്നും പോയിട്ടില്ല. ഒരുപാട് വെള്ളം ഒഴിക്കരുത്, അത് കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി കണ്ടോ. ഇനി നമുക്ക് ഒരു ഉരുളി അടപ്പത്ത് വയ്ക്കാം, എന്നിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പം ഇതിലേക്ക് നമുക്ക് കറിവേപ്പിലയും ചെറിയുള്ളിയും വറ്റമുളകും ചേർത്ത് കൊടുക്കാം. ഉഴുന്ന് ചേർക്കാറുണ്ട്, പക്ഷേ ഇന്ന് ഞാൻ ഉഴുന്ന് ചേർത്തിട്ടില്ല. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് തേങ്ങ ഒതുക്കിയത് ഇട്ട് കൊടുക്കണം. തേങ്ങ ഒതുക്കുമ്പോൾ അതിലേക്ക് കുറച്ച് കുരുമുളകും വെളുത്തുള്ളിയും പച്ചമുളകും ജീരകവും ചേർക്കും. കുറച്ച് മഞ്ഞപ്പൊടി ചേർത്തിട്ടാണ് തേങ്ങ ചതച്ചെടുക്കുന്നത്. ചതച്ച തേങ്ങ വെളിച്ചെണ്ണയിലേക്കിട്ട് നന്നായിട്ട് പച്ചമുളക് മാറുന്നത് വരെ ഇളക്കി കൊടുക്കണം. ജീരകം ഇഷ്ടമല്ലാത്തൊരു ചേർക്കണം എന്നില്ല, പക്ഷെ എനിക്ക് ജീരകത്തിന്റെ ടേസ്റ്റ് ഇഷ്ടമാണ്, ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. അതുകൊണ്ട് ഞങ്ങൾ ജീരകം കൂടി ചേർക്കും. കുരുമുളക് നിർബന്ധമായിട്ടും ചേർക്കണം കേട്ടോ, കുരുമുളകും കൂടി ചേർക്കുമ്പോഴാണ് ആ ടേസ്റ്റ് നന്നായിട്ട് വരുന്നത്. അപ്പൊ തേങ്ങയുടെ വെള്ളമായി ഒക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇടിഞ്ചക്ക ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എൻ
എന്നിട്ട് നമുക്ക് തട്ടി പൊത്തി വെച്ച് കൊടുക്കാം. എന്നിട്ട് ഒരു വാഴയില ഉണ്ടെങ്കിൽ വാഴയിലിട്ട് മൂടി വെക്കുമ്പോഴാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ് ആകുന്നത്. അപ്പോൾ വാഴയിലിട്ട് മൂടി നമുക്കൊരു 5 മിനിറ്റ് അടച്ചു വെക്കാം. എന്നിട്ട് ആ ആവിയിലൊന്ന് ഒന്നും കൂടെ വെന്ത് കഴിയുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുതലായിരിക്കും. അപ്പോൾ അതാ നമ്മുടെ ഇടിഞ്ചക്കത്തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ ബൈ ഫ്രം സിസി സേയ.